الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين إن نمك سورة الأنعام تنوتي رندامت سوكت مانا بڑھی كوان ولد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون وهذا كتاب إيوهدهم أنزلناه نامنا دين إركيادو മുബാറക്കുൻ അനുഗ്രഹീതമാണത്. മുസദ്ദിഖുല്ലദി ബൈനയദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. വലിതുന്തിറ, താങ്കൾ മുന്നറിയിപ്പ് നൽകുവാനും. ഉമ്മൽ ഖുറ, നഗരങ്ങളുടെ മാതാവിന് അഥവാ കേന്ദ്ര നഗരത്തിന്. വമൻ ഹൗലഹ, അതിന് ചുറ്റുമുള്ളവർക്കും. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറത്തി, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ. യുഅ്മിനൂന ബിഹി, ഈ വേദത്തിൽ വിശ്വസിക്കും. വഹും, അവർ അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരങ്ങളിൽ. യുഹാഫിളൂൻ, നിഷ്ഠയുള്ളവരാകുന്നു, സൂക്ഷ്മത പുലർത്തുന്നവരാകുന്നു. ഒരിക്കൽ കൂടെ അർത്ഥം ഞാൻ ആവർത്തിക്കുകയാണ്. വഹാദാ കിതാബുൻ, ഈ വേദവും. അൻസൽനാഹു, നാമാണതിനെ ഇറക്കിയത്. മുബാറക്കുന്നത് അനുഗ്രഹീതമാണ്. മുസദ്ദിഖുല്ലദി ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്. വലിതുന്തിറ ഉമ്മൽ ഖുറ, നഗരങ്ങളുടെ മാതാവിന് നീ മുന്നറിയിപ്പ് നൽകുവാനും അഥവാ മക്കാർക്ക് മുന്നറിയിപ്പ് നൽകുവാനും. വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റുമുള്ളവർക്കും. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറത്തി, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ. യുഅ്മിനൂന ബിഹി, ഇതിൽ വിശ്വസിക്കും. വഹും, അവർ അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരങ്ങളിൽ. യുഹാഫിളൂൻ, നിഷ്ഠയുള്ളവരായിരിക്കും. കഴിഞ്ഞ സൂക്തത്തിനോട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കുവാൻ. കഴിഞ്ഞ സൂക്തത്തിൽ ജൂതന്മാരുടെ വേദാവതരണ നിഷേധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു ഒരു മനുഷ്യനും യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് വേദക്കാർ മുശ്രിക്കുകളോട് പറയുമ്പോൾ അല്ലാഹു ഒരു ചോദ്യം അവരുടെ മുമ്പിലിടുന്നു. മൻ അൻസലൽ കിതാബ അല്ലദീ ജാഅ ബിഹി മൂസ നൂറൻ വ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വെളിച്ചവും നിർവഴിയുമായി മൂസാ പ്രവാചകന് അവതരിപ്പിച്ച വേദത്തെ ആരാണ് ഇറക്കിയത്? ആരാണ് മൂസ കൊണ്ടുവന്ന വേദത്തെ ആരാണ് അവതരിപ്പിച്ചത്? മൂസാ പ്രവാചകൻ കൊണ്ടുവന്ന വേദത്തെ അവതരിപ്പിച്ചത് ആര്? ആ സൂക്തത്തിൻ്റെ അവസാനം അല്ലാഹു അതിന് മറുപടി പറയുന്നു. കുൽ അല്ലാഹ്, അല്ലാഹു ആണ്. കുൽ ഇല്ലാ, അല്ലാഹു എന്ന് പറയുക. അപ്പോൾ വേദക്കാർക്ക് സംശയത്തിന് വഴുതില്ലാത്ത വണ്ണം അവരുടെ വേദാവതരണ നിഷേധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുവാണ് വേദത്തെ അവതരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞതിനു ശേഷം ഈ വേദവും, മുഹമ്മദ് പ്രവാചകൻ ഇപ്പോൾ നിങ്ങൾക്കേവർക്കും ഓതിക്കേൾപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശ ഗ്രന്ഥം, ഈ വിശ്വാസ സംഹിത, ഈ കർമ്മ സംഹിത ഗ്രന്ഥം ഖുർആൻ, അൽ ഫുർഖാനുൽ അലീം, ഇതിനെയും അവതരിപ്പിച്ചവൻ നാമാകുന്നു, അള്ളാഹുവാകുന്നു. മുബാറക്കുൻ, ഇത് ഏറെ അനുഗ്രഹീതമാണ്, ബർക്കത്തുള്ളതാണ്. ഈ ഖുർആൻ സ്വീകരിക്കുന്നതിലൂടെ മനുഷ്യവർഗത്തിന് ലോകത്തിന് ലഭിക്കാനിരിക്കുന്ന നന്മകൾ മൊത്തം ഒതുക്കി പറഞ്ഞിരിക്കുകയാണ് മുബാറക്കുൻ എന്ന പദങ്ങളിലൂടെ, എന്ന പദത്തിലൂടെ. ഖുർആൻ മനുഷ്യവർഗത്തിന് അനുഗ്രഹമാണ്. ഇവിടെ എന്തേതെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ ലോകത്തിന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നുവോ അതിലുപരി മനുഷ്യൻ്റെ മാനസിക, ബുദ്ധിപരമായ, ചിന്താപരമായ, കർമ്മപരമായ മാർഗദർശനത്തിന് അവൻ നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹപൂർണമായ നിയമാവലിയാണ് ഖുർആൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇതേറെ അനുഗ്രഹമാണ്. ഇത് സ്വീകരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നിർഭാഗ്യവാന്മാരാവുകയല്ല ചെയ്യുന്നത്, അവർ ഭാഗ്യവാന്മാരാവുകയാണ്. അവർ ലക്ഷ്യബോധമുള്ളവരാവുകയാണ്, അവർ കർമ്മോത്സുകതയുള്ളവരാവുകയാണ്. അവർ അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് വളരെ പ്രതീക്ഷാപൂർവം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഹത് ലോകത്തു ക്ഷേമവും ഐശ്വര്യവും പരലോകത്ത് സ്വർഗാനുഭൂതിയും നൽകാമെന്ന് നാഥൻ വിശുദ്ധ വേദത്തിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
ഇങ്ങനെ അനുഗ്രഹപൂർണമായ ഈ വേദത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത് പടച്ച തമ്പുരാൻ നാം ആകുന്നു. മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, അതതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്. സ്വദ്ദക്കറിനെ സത്യപ്പെടുത്തി, ഇതിൻ്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വേദങ്ങളിൽ പ്രവാചക വചനങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവചനമാണ് ഖുർആനിൻ്റെ അവതരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അതാണ് മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, ഇതിൻ്റെ മുമ്പ് ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അൽബക്കറയിലും ആലു ഇമ്രാനിലും മിസായിലും ആയിദയിലും ഒക്കെ വന്ന പ്രയോഗമാണ്. മുസദ്ദിഖല്ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. മുസദ്ദിഖല്ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, ഇതിൻ്റെ മുമ്പ് അവതീർണമായ വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്. മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി വ അൻസല തൗറ, ഇതിനു മുമ്പുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും തൗറാത്ത് സത്യപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു തആല വേദത്തെ അവതരിപ്പിച്ചു. വ അൻസല തൗറ, തൗറാത്തിനെയും അവതരിപ്പിച്ചു. ഇതിൻ്റെ മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി, ഇതിൻ്റെ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതീർണമായിരിക്കുന്നത്. വ അൻസല തൗറാത്ത്, തൗറാത്തിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു ആകുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ മുൻ സൂക്തങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിന്, ഈ വേദത്തിൻ്റെ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പ് അവതീർണമായ വേദങ്ങളുടെ പ്രവചനങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതിനെ സാക്ഷാത്കരിച്ചു കൊണ്ടുകൂടിയാണ് ഖുർആൻ വന്നിരിക്കുന്നത്. അപ്പോൾ വേദത്തെ, മുൻ വേദങ്ങളെ തള്ളിക്കളയുകയല്ല, മുൻ വേദങ്ങളെ മുഴുവനും ഖുർആൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾ അതിനംഗീകരിക്കുന്നു. വലി തുന്തിറ, താങ്കൾ താക്കീത് നൽകുവാനും മുന്നറിയിപ്പ് നൽകുവാനും, താങ്കൾ ഇങ്ങനെ തോതിയിരിക്കുവാൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഉമ്മൽ ഖുറ, മക്കാർക്ക്. മക്ക എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന വാക്കാണ് ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ. ഖറിയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുറ, നാട്, നഗരം, ഗ്രാമം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഉമ്മ എന്ന കേന്ദ്രം, ഉമ്മ എന്ന അർത്ഥം അതിനുണ്ട്, മാതാവ്. അപ്പോൾ നഗരങ്ങളുടെ മാതാവ് എന്ന അർത്ഥത്തിൽ മക്ക പ്രയോഗിക്കപ്പെട്ടിരുന്നു, മക്കയെ അങ്ങനെ വർണ്ണിക്കപ്പെട്ടിരുന്നു, മക്കയെ അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നു അതുണ്ടായിരുന്ന ജനങ്ങൾ. അതിന് ഒരു കാരണം കഴബാലയം അവിടെ ഉണ്ടായി എന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ നാഗരിക ലോകത്തിൻ്റെ, നാഗരികത നേടിയ ലോകങ്ങളുടെയൊക്കെ കേന്ദ്രം മക്കയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നും വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും വലി തുന്തിറ ഉമ്മൽ ഖുറ, മക്കക്ക് താക്കീത് നൽകുവാൻ. മക്ക എന്ന് പറയുന്ന നാടിനല്ല, മക്കാർക്ക്. അത് പൊതുവിൽ എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. മക്കക്ക് താക്കീത് നൽകുവാൻ എന്ന് പറഞ്ഞാൽ മക്കാർക്ക്, നമ്മളും അങ്ങനെ പറയും, മലയാളത്തിൽ എല്ലാ ഭാഷയിലും അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. മക്കാർക്ക് താക്കീത് നൽകുവാനും, വമൻ ഹൗലഹ, മക്കയുടെ ചുറ്റുമുള്ള മുഴു ലോകത്തിനും താക്കീത് നൽകുന്നതിനും കൂടിയാണ് ഈ വിശുദ്ധ വേദവും. അപ്പോൾ മക്കയിലും പരിസരങ്ങളിലും ഒക്കെ ജീവിക്കുന്ന എല്ലാവരും, അതുപോലെ ലോകം മുഴുവനും അംഗീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഈ വേദാധ്യാപനങ്ങളാണ്. വല്ലദീന യുഅ്മിനൂന ബിലാഖിറത്തി, പരലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവർ, യുഅ്മിനൂന ബിഹി, ഇതിനെയും വിശ്വസിക്കും. അജൂതന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അവർ പരലോക ബോധമുള്ളവരാണെന്ന് വാദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പരലോക വിചാരണയെ പേടിയുള്ള, പരലോക ജീവിതത്തെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾ, അവർ തൗറാത്തിൻ്റെ അനുയായികളായിരുന്നാലും ഇഞ്ചീലിൻ്റെ അനുയായികളായിരുന്നാലും ഈ അവസാന വേദത്തെ, അവസാന പ്രവാചകനെ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഈ ഖുർആനിൽ വിശ്വസിച്ചിരിക്കും, അഥവാ പ്രവാചകന്റെ അനുയായിയായി മാറിയിരിക്കും. മാത്രവുമല്ല, വഹും, അവരങ്ങനെ വായുകൊണ്ട് പറഞ്ഞത് കൊണ്ടായില്ല, അതാർക്കും പറയാം. പക്ഷേ അവരതിൻ്റെ കർമ്മരൂപം, അതിൻ്റെ പ്രാഥമികമായ രൂപമാണ് നമസ്കാരം. വഹും അവർ അലാ സ്വലാത്തിഹിം, സ്വലാത്ത് നമസ്കാരം, അവരുടെ നമസ്കാരങ്ങളിൽ യുഹാഫിളൂൻ, ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരും നിഷ്ഠയുള്ളവരുമായിരിക്കും. സൂറത്ത് മുഅ്മിനൂനിൽ വിശ്വാസികളുടെ അടയാളം പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അവർ വഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. അതുപോലെ സൂറത്ത് മഅരിജിലെ 34-ാമത്തെ ആയത്തിലും, സൂറത്തുൽ മുഅ്മിനൂൻ 9, സൂറത്തുൽ മഅരിജ് 34, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുക. അപ്പം നമുക്ക് വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഒരു വിശ്വാസി താൻ അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, അള്ളാഹുവിൻ്റെ വേദത്തെ, അള്ളാഹുവിൻ്റെ പരലോകത്തെ, വിശ്വാസ കാര്യങ്ങളെ മുഴുവനും അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്ത് പ്രാഥമികമായി ആദ്യമായി അവനിൽ നിന്ന് കാണാൻ കഴിയുക, അറിയാൻ കഴിയുക നമസ്കാരമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഹിഫ്ളുള്ളവർ, മുഹാഫലത്തുള്ളവർ,
സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും നിഷ്ഠയുമുള്ളവർ, ഇതൊക്കെ കൂടുന്ന ഒരു ഇതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് മുഹാഫലത്ത്. അതിനുണ്ടാതാണ് വഹും അലാ സ്വലാത്തിഹിം യുഹാഫിലൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും നിഷ്ഠയുമുള്ളവരായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഹാദ കിതാബു നൻസൽനാഹു, ഈ വേദവും നാമാണ് അവതരിപ്പിച്ചത്. മുബാറക്കുന്നത് അനുഗ്രഹീതമാണ്. മുസദ്ദിഖുല്ലദി ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. വലി തുന്തിർ ഉമ്മൽ ഖുറ, താങ്കൾ മക്കക്ക് താക്കീത് നൽകുവാനും. വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റുമുള്ളവർക്കും മുഴു ലോകത്തിനും. ഹൗലു എന്ന ചുറ്റും. വല്ലദീനെ യുഅ്മിനൂന ബിൽആഖിറത്തി, പരലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവർ. യുഅ്മിനൂന ബിഹി, ഈ വേദം കൊണ്ടും വിശ്വസിച്ചിരിക്കും. വഹും, അവർ അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരുടെ നമസ്കാരങ്ങളിൽ നിഷ്ഠയുള്ളവരുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ പൂർണ്ണമായും യഥാവിധി വിശ്വസിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമസ്കാരത്തെ കൃത്യമായും സൂക്ഷ്മമായും നിലനിർത്തുന്ന, നമസ്കാരത്തെ മുഹാഫലത്ത് ചെയ്യുന്ന, വല്ലദീനഹും അലാ സ്വലാവാത്തിഹിം യുഹാഫിളൂൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗാർഹരിൽ, നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്തുന്ന, ജാഗ്രത പുലർത്തുന്ന, സൂക്ഷ്മത പുലർത്തുന്ന, ഭയഭക്തി പുലർത്തുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടി നമ്മളെ മരിപ്പിക്കുകയും നമ്മളെ എല്ലാവരെയും അവൻ്റെ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹങ്ങളുടെയും കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.